Dear students, let us start our math class. Today's topic is triangular numbers. Okay, see the dots arranged in triangles. Here 1, here 1, 2, 3, 1, 2, 3, 4, 5, 6. So how many dots are there in each figure? 1, 3, then 6. Can you say how many dots are there in next figure? But one, then 3, next 6, next 1 is 10. Like, anyway, 1, then 2, 1, 2, 3. Appa adutha line la ethra varum? 4 varum. Like, 1, 1, 2, 1, 2, 3. Then next, 4 enna kuda extra varum. Appa 6 plus 4 endavum? 10. Appa nammal ee numbers 1, 3, 6, 10, etc. ഈ നമ്പേഴ്സിനെയാണ് എന്ത് വിളിക്കുക? ട്രയാങ്കുലർ നമ്പേഴ്സ്. ട്രയാങ്കുലർ നമ്പേഴ്സ് 1, 3, 6, 10. ഈ നമ്പേഴ്സിനെയാണ് എന്ത് പറയാം? ട്രയാങ്കുലർ നമ്പേഴ്സ്. ഇതിലെ ഫസ്റ്റ് ട്രയാങ്കുലർ നമ്പർ is 1. ഒന്നാമത്തെ ട്രയാങ്കുലർ നമ്പർ ആണെന്ത് 1. So what is the second? Second triangular number is 3. The next, third 6. Fourth 10. And so on. അല്ലേ, അങ്ങനെ പോവും. First triangular number 1, second 3, third 6, fourth 1, 10, etc. Can you say 10th triangular number what is the 10th triangular number? Any idea? By continuing like this, first 1, second 3, third 6, fourth 10. Then 10th triangular number is 55. Okay. Then listen. First triangular number 1. Second triangular number 3. This is 1 plus 2. Then next, third triangular number 6. 6 is 1 plus 2 plus 3. Then next 10. 1 plus 2 plus 3 plus 4. The next one 15. That is 1 plus 2 plus 3 plus 4 plus 5. Okay, appo ingena namukku natural consecutive natural numbers starting from first. ഇപ്പോൾ 1 മുതൽ തുടങ്ങുന്ന കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സുകളെ സം ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കുലർ നമ്പേഴ്സിനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ പാറ്റേൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ട്രയാങ്കുലർ നമ്പേഴ്സ് വേണമെങ്കിലും കണ്ടെത്താം. ദ നെക്സ്റ്റ്, സ്ക്വയേഴ്സ് ആൻഡ് ട്രയാങ്കിൾസ്. സ്ക്വയേഴ്സ് ആൻഡ് ട്രയാങ്കിൾസ്. Look at these pictures. First, 1, 2, 3, 4. ഇതിൽ 4 dots ആണുള്ളത്. അതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേല് 1, 2, 3, 4, 5, 6, 7, 8, 9 dots. അപ്പം അതിലിവിടെ 3 എണ്ണം ഉണ്ട്. നെക്സ്റ്റ് 1, 2, 3, 4, 5, 6. ഹിയർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 16. ഇതിൽ എത്ര ഡോട്ട്സ് ഉണ്ട്? 16 ഡോട്ട്സ് ഉണ്ട്. അതിൽ 1, 2, 3, 4, 5, 6. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 6 എണ്ണം മാറ്റിയിട്ടുണ്ട്, ബാക്കി ഇവിടെ വരുന്നുണ്ട് അല്ലേ. ഇതിൽ നമ്മൾ 3 എണ്ണം മാറ്റിയിട്ട് ബാലൻസ് താഴെ വരുന്നുണ്ട്. ഇവിടെ 1 മാറ്റിയിട്ടുണ്ട്, ബാക്കി 3 എണ്ണം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ്, 4 ഈക്വൽസ്
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, വൺ പ്ലസ് ത്രീ എന്ന് എഴുതാം അല്ലേ. ഇവിടെ ടോട്ടൽ നാലെണ്ണാണ്, ഇവിടെ വൺ ഇവിടെ ബാലൻസ് ഉണ്ട്, ബാക്കി മൂന്നെണ്ണം. അപ്പോൾ വൺ പ്ലസ് ത്രീ. ദ നെക്സ്റ്റ് നയൻ, നയൻ ഈസ് ത്രീ പ്ലസ് സിക്സ്, വൺ ടു ത്രീ. ഇവിടെ മൂന്നെണ്ണം ഉണ്ട്, ബാക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെയും വരുന്നുണ്ട്. അടുത്തത് സിക്സ്റ്റീൻ. അപ്പോൾ സിക്സ്റ്റീൻ എങ്ങനെയാണ് നോക്ക്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, ബാക്കി ഇവിടെ എത്ര വരുന്നുണ്ട്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. അപ്പോൾ എങ്ങനെ വരിക, സിക്സ് പ്ലസ് ടെൻ, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ചെക്ക് വെതർ ദ സെയിം പാറ്റേൺ കണ്ടിന്യൂസ്. ഇങ്ങനെ നമുക്ക് ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. ദെൻ വാട്ട് ഡു വി സീ, നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെ വരിക നെക്സ്റ്റ്, ഇത് കഴിഞ്ഞ അടുത്തത് ഏതാ വരിക, ട്വൻറ്റി ഫൈവ്. ട്വൻറ്റി ഫൈവ് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, ത്രീ ആണ് ഇവിടെ വന്നത്, സിക്സ് ഇവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ എന്ത് വരും, അപ്പോൾ ടെൻ പ്ലസ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ ത്രീ സിക്സ് ടെൻ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ട്രയാങ്കുലാർ നമ്പേഴ്സ് പറഞ്ഞപ്പോൾ അതിൽ ഈ നമ്പേഴ്സ് എന്നിട്ട് വല്ല ബന്ധമുണ്ടോ, ത്രീയും സിക്സും ടെന്നൊക്കെ എന്താണ്, ട്രയാങ്കുലാർ നമ്പേഴ്സാണ്. അപ്പോൾ ടെന്ന് കഴിഞ്ഞാൽ അടുത്ത ട്രയാങ്കുലാർ നമ്പർ ഏതാണ്, ഫിഫ്റ്റീൻ ആണ് വരിക അല്ലേ. അപ്പോൾ ടെൻ പ്ലസ് ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം, ട്വൻറ്റി ഫൈവ്. നെക്സ്റ്റ് സ്ക്വയറിന് ഏതാ, തേർട്ടി സിക്സ്. ഫോറ് നയൻ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ്. അപ്പോൾ തേർട്ടി സിക്സിന് നമുക്ക് ഫിഫ്റ്റീൻ പ്ലസ്. ഇനി ഫിഫ്റ്റീൻ കഴിഞ്ഞാൽ അടുത്ത ട്രയാങ്കുലർ നമ്പർ ഏതാണ്, ദിസ് ഈസ് ട്വൻറ്റി വൺ അല്ലേ. അപ്പോൾ ഓരോ ട്രയാങ്കുലർ നമ്പർ എങ്ങനെ കിട്ടിയത്, ഇത് വൺ പ്ലസ് ടു ആണ്, ഇതെങ്ങനെയാണ്, ഈ ത്രീൻ്റെ കൂടെ ഫോർ ആഡ് ചെയ്തു. ദ നെക്സ്റ്റ് സോറി, വൺ പ്ലസ് ടു ആണ് നമുക്ക് ത്രീ കിട്ടിയത്. സിക്സ് കിട്ടാൻ വൺ പ്ലസ് ടു പ്ലസ് ത്രീ. ഇനി ടെൻ എങ്ങനെ കിട്ടിയത്, വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ, തൊട്ട് മുമ്പുള്ളതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോയി അല്ലേ. അപ്പോൾ ഇവിടെ ത്രീ ആഡ് ചെയ്തു, ഇവിടെ ഫോർ ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ ഫൈവ് ആഡ് ചെയ്തു. ദ നെക്സ്റ്റ് ഫിഫ്റ്റീൻ്റെ കൂടെ എന്ത് ചെയ്യുക, സിക്സ് ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ട്രയാങ്കുലർ നമ്പർ കിട്ടും. ഇനി നെക്സ്റ്റ് ട്രയാങ്കുലർ നമ്പർ കിട്ടണമെങ്കിൽ ട്വൻറ്റി വണ്ണിൻ്റെ കൂടെ എന്ത് ചെയ്യാം, സെവൻ ആഡ് ചെയ്യാം. ഓക്കെ, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ട്രയാങ്കുലർ നമ്പേഴ്സ്. ഇവിടെ ഫോറ് വൺ പ്ലസ് ത്രീ നയൻ, ത്രീ പ്ലസ് സിക്സ് സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ സിക്സ് പ്ലസ് ടെന്ന്. ദ നെക്സ്റ്റ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ടെൻ പ്ലസ് ഫിഫ്റ്റീൻ. തേർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ പ്ലസ് ട്വൻറ്റി വൺ. അപ്പോൾ ഈ ഫോർ നയൻ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് തേർട്ടി സിക്സ് എന്നൊക്കെ പറഞ്ഞത് എന്താണ്, സ്ക്വയറുകളാണ് അല്ലേ. സ്ക്വയേഴ്സ് ആൻഡ് ട്രയാങ്കിൾസ് എന്നാണ് നമ്മൾ ഹെഡിങ് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പെർഫെക്റ്റ് സ്ക്വയറുകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രയാങ്കുലർ നമ്പേഴ്സിൻ്റെ സം ആക്കി എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ ട്രയാങ്കുലർ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ, കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സുകളുടെ എന്താണ് സമ്മാണ്. പെർഫെക്റ്റ് സ്ക്വയറുകളെ കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സിൻ്റെ സം ആക്കി നമുക്ക് എഴുതാം. ഓൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആഫ്റ്റർ വൺ ആർ ദി സംസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പോൾ വണ്ണ് വണ്ണിന് ശേഷം വരുന്ന എല്ലാ പെർഫെക്റ്റ് സ്ക്വയറുകളെയും നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സുകളുടെ സമ്മുകളാക്കി എഴുതാം. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, വാട്ട് ഈസ് ദ സം ഓഫ് ദ സെവൻത്ത് ആൻഡ് എയ്ത്ത് ട്രയാങ്കുലർ നമ്പേഴ്സ്. ഏഴാമത്തെയും എട്ടാമത്തെയും ട്രയാങ്കുലർ നമ്പേഴ്സുകളുടെ സം എന്താണ് കിട്ടുക, എന്താണ് വരിക, നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ദ നെക്സ്റ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ലിസൺ ദിസ്, ഇവിടെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഹിയർ വൺ ഈക്വൽസ് വൺ, ദ നെക്സ്റ്റ് ഫോർ ഈക്വൽസ് വൺ പ്ലസ് ടു പ്ലസ് വൺ, നെക്സ്റ്റ് നയൻ ഈക്വൽസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് വൺ, സിക്സ്റ്റീൻ ഈക്വൽസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോറ് പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് വൺ. അപ്പോൾ ഹെഡിങ് നമ്മൾ കൊടുത്തത് എന്താണ്, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. പക്ഷേ ആ സമ്മുകളൊക്കെ നമുക്ക് എന്തായിട്ടാണ് വന്നത്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്.
1 equals 1, 4 equals 1 plus 2 plus 1. Next, 9. 1 plus 2 plus 3 plus 2 plus 1. Okay. Then 16 I law. 1 plus 2 plus 3 plus 4 plus 3 plus 2 plus 1. Then next, அடுத்தது எதை வரியா? 25. அப்பு 25 அங்கினே எழுதா? 1 plus 2 plus 3 plus 4 plus 5 plus then 4 plus 3 plus 2 plus 1. Okay? அதானே 1 to 5 வரைவிடை increase இது பின்னந்து என்ன? Decrease இது. Increase and decrease. இங்களை புக்கில் ஒரு figure கொடுத்துட்டேன் நோக்கா. இவ்வடை 25 dots என்று ஒரு line வைச்சிட்டு அது divide இதுட்டுன்லே. 1, 2, 3, 4, then 5. Then next இந்து இந்து decrease இயானே. 4, 3, 2, 1. Okay. அப்பா இந்தனே 25. அப்பா 25 நான் நம்க்கு அங்கினே split இதுடுதாம். இவ்வடம் நோக்கா. 1, 2, 3, 4, 5. Then 4, 3, 2, 1. The next is square difference. Square difference. We have seen that 2 square equals 1 plus 3. That is 1 plus 1 plus 2. Next, 3 square equals 4 plus 5. That is 2 square plus 2 plus 3. Next one, 4 square is 9 plus 7. That is 3 square plus 3 plus 4. Next. And so on. இப்பு அங்கினே continue யான். இப்பு நார்த்து நம்மல் எழுதி வைச்சுதாயிருந்து 2 square, that is 4, 1 plus 3. 3 square மான்டுனகில் 9, 4 plus 5. Then 4 square is 16, 16 and 9 plus 7 இந்து நம்மல் நார்த்து எழுதிட்டுண்டு. என்னி just ஒன்று மாட்டி எழுதிட்டுண்டு 1, 1 square, 3 is 1 plus 2. Here 5 இந்து வண்டுண்டுங்கள் 2 plus 3. 4 is 2 square. அப்பு 2 square plus 2 plus 3. Here 9 plus 7. 9 வண்டுண்டுங்கள் 3 square plus 7 அண்டுங்கள் 3 plus 4. இப்பு இவ்வடம் நோக்கா 1 plus 2, 2 plus 3, 3 plus 4 நோக்கு பார்ந்து என்தனே? 2 consecutive natural numbers இந்த சம்மானிலே 1 plus 2, 2 plus 3, 3 plus 4 நோக்கு பாரையிந்தது பின்ன 1 square, 2 square, 3 square நோக்கு வண்ணந்தானே perfect squares இகலான் இன்னி இதினை நம்மில் just வந்து மாட்டி எழுதானே 2 square minus 1 square is 1 plus 2 next 3 square minus 2 square is 2 plus 3. அடுத்துது 4 square minus 3 square is 3 plus 4. நோக்கா, 2 square minus 1 square நான்றுட்டுனங்கள் consecutive natural numbers இக்கல் difference அனே. அது எந்தாக கிட்டியது? 1 plus 2. அதை எந்தானே? ஆ numbers இக்கல் சம்மன் எனு விட வந்துட்டுலுதுலே? 2 square 1 square ஒன்று எடுத்தது நமக்கு விட 1 plus 2 அனைக்கிட்டேது. The next, 3 square minus 2 square. 2 and 3 வருந்தால் consecutive natural numbers. அப்பா நம்பர்ஸ்களில் difference இந்த sum, difference இந்த வருந்தது என்தானே? நம்பர்ஸ்களில் sum அனைக்கிட்டேட்டுலது. Here, 4 square minus 3 square. அப்பு 4 உம் 3 உம். Consecutive natural numbers அனே, நமக்கு அதின்று squareகளில் difference இடுத்தப் பெந்தாகிட்டேது. 3 plus 4. அதைது ஆ நம்பர்ஸுகள்ல சம்மன் எனக்கு கிட்டிட்டுது. அப்பு நம்க்கு consecutive natural numbersுகள்டே
കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്താണെന്ന് പറയാം, ആ നമ്പേഴ്സുകളുടെ സം ആണെന്ന് പറയാം. ഓക്കെ, ദ ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ദയർ സം. ദ നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദീസ്. 3 square minus 1 square is 9 minus 1 equals 8. Next, 4 square minus 2 square is 16 minus 4. This is 12. The next one, 5 square minus 3 square, 25 minus 9. This is 16. Put it. 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, നമുക്ക് കിട്ടിയ വാല്യൂ 8. നെക്സ്റ്റ്, 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, ദാറ്റ് ഈസ് 12. 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 16. ഇവിടെ നമ്മൾ പറഞ്ഞത് കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് അല്ലേ, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സുകളുടെ ഡിഫറൻസ്, സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞത്. ഇവിടെ 3 1, 4 2, 5 3 ആണ്. ഇത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണോ? ആണോ? അല്ല. എന്താണിത്? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. ഓൾട്ടർനേറ്റ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ ഇവിടെ വരുന്നത്, കാരണം 1 കഴിഞ്ഞാൽ 1 2 3, അപ്പോൾ 2 അതിൻ്റെ ഇടക്കുണ്ട്, 1 3 ആണ് അവിടെ വന്നിട്ടുള്ളത്. ദ നെക്സ്റ്റ്, 2 3 4 ആണ്, അപ്പോൾ 3 അല്ല നമ്മൾ യൂസ് ചെയ്തത്, ഏതാ 2 4 ആണ്. ഇവിടെ 3 4 5 ഉണ്ട്, 5 ഉം 3 ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, അതിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, 8 12 16. അപ്പോൾ നേരത്തെ നമുക്ക് എന്താ കിട്ടിയത്, ആ സ്ക്വയേഴ്സുകളുടെ ഡിഫറൻസ് നമ്പറിൻ്റെ സം ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നോക്ക്, 3 + 1 എന്താണ്, 4 അല്ലേ ഒന്നാമത്തെ. നെക്സ്റ്റ്, 4 + 2 6, ഹിയർ 5 + 3 8. അപ്പോൾ ഇതാണ് നമുക്ക് സമ്മ് കിട്ടിയത്. ഈ സമ്മും ഇവിടെ ഉള്ള ഈ വാല്യൂസ്, സ്ക്വയറുകളുടെ ഡിഫറൻസും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? 4 ഉം 8 ഉം 6 ഉം 12 ഉം 8 ഉം 16 ഉം, ഈ നമ്പേഴ്സുകളുടെ ഡബിൾ അല്ലേ ഈ നമ്പേഴ്സ് വരുന്നത് അല്ലേ. ഇനി അല്ലെങ്കിൽ ഇതിന് നമുക്ക് 4 × 2 എന്നെഴുതാം അല്ലേ, 8. എഗെയിൻ നെക്സ്റ്റ്, ഹിയർ 4 × 3 എന്ന് എഴുതാം, ഇവിടെ 4 × 4 എന്ന് എഴുതാം വാല്യൂസ്. ഇനി ഈ 2 3 4 ഈ നമ്പേഴ്സിനെയൊക്കെ നോക്കാം. ഇവിടെ 1 കഴിഞ്ഞ് 2 ഇവിടെ ഇല്ല ഉണ്ടോ? അപ്പോൾ 1 ൻ്റെയും 3 ൻ്റെയും മിഡിൽ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത നമ്പറാണ് ഏത്? 2. അപ്പോൾ 1 കഴിഞ്ഞാൽ 2 ഇതിൻ്റെ ഇടയിലുണ്ട്, ആ മിഡിൽ നമ്പറാണ് 2. അപ്പോൾ 4 times ദ മിഡിൽ നമ്പർ. നെക്സ്റ്റ്, 4 × 3, ഇവിടെ 2 3 4 ആണ്, അതിലെ മിഡിൽ നമ്പർ ആണ് ഏത്? 3. നെക്സ്റ്റ്, 4 × 4, അതിൽ 4. 3 4 5, 4 ആണ് അവിടെ മിഡിൽ നമ്പർ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ റിലേഷൻ എങ്ങനെ വരിക നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ദയർ സമ്മ്? അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ നമ്മൾ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് എടുത്തിട്ട് സമ്മ് കാണുക. ഡിഫറൻസ് നമുക്ക് കിട്ടിയത് ഇവിടെ 8 12 16 ആണ്. സമ്മ് 3 + 1 4, 4 + 2 6, 5 + 3 8. അപ്പോൾ ഈ സമ്മ് തമ്മിൽ എന്താ ബന്ധം? സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്താണ്? സമ്മിൻ്റെ ഡബിൾ ആയിട്ടാണ് വരുന്നത്. ഇനി അതല്ലാതെ നമുക്ക് വേറെ രീതിയിൽ പറയാൻ, 4 × 2, 4 × 3, 4 × 4. Okay, today's class is over. Thank you.